ഹലോ ഗുഡ് ഈവനിങ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ എൻ്റെ തോട്ടം എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പോവുകയാണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഏതൊരു കവിതയുടെയും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കവിത എഴുതിയ കവിയെക്കുറിച്ച് അല്പം കാര്യങ്ങൾ നമുക്ക് എഴുതേണ്ടതുണ്ട് അതിനുശേഷം കവിതയുടെ മൊത്തമായ ആശയം ചുരുങ്ങിയ വാക്കുകളിൽ എഴുതണം പിന്നെ ആ കവിതയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില വാക്കുകളുടെ പ്രയോഗഭംഗിയും ശബ്ദഭംഗിയും വർണ്ണിക്കണം കവിതയിൽ നമുക്കിഷ്ടപ്പെട്ട ചില വരികൾ കാണുമല്ലോ അതിഷ്ടപ്പെടാനുള്ള കാരണവും നമുക്കറിയാം അപ്പോൾ അതുകൂടി ചേർത്ത് നമ്മുടേതായ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തിയാൽ ആസ്വാദനക്കുറിപ്പ് റെഡി അപ്പോൾ നമുക്ക് എന്തെഴുതാം എൻ്റെ തോട്ടം എന്ന കവിത എഴുതിയത് ശ്രീ എ വി ശ്രീകണ്ഠപ്പൊതുവാളാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ കറുകച്ചാൽ എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനാലിന് ജനിച്ചു കവി നാടകകൃത്ത് സ്വാതന്ത്ര്യസമര സേനാനി എന്നീ നിലകളിൽ പ്രസിദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അന്തരിച്ചു വിലങ്ങു പൊട്ടിയ മണ്ണ് പെണ്ണു കാണൽ മഴവില്ലെ വേണുഗാനം ബുദ്ധൻ എന്നിവ പ്രധാന കൃതികളാണ് കവിയെക്കുറിച്ച് എഴുതിക്കഴിഞ്ഞാൽ കവിതയുടെ ആശയം ചുരുങ്ങിയ വാക്കുകളിൽ എഴുതാം പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും പാരസ്പര്യത്തിൻ്റെ സവിശേഷത വ്യക്തമാക്കുന്ന ഒരു കൊച്ചു കവിതയാണ് എൻ്റെ തോട്ടം പ്രകൃതിയുടെ വിവിധ ഭാവങ്ങളെ ആ കവിതയിലൂടെ കവി ശ്രീ എൻ വി പൊതുവാൾ കാണിച്ചു തരുന്നു അതികഠിനമായ വെയിലിൽ വിയർപ്പൊഴുക്കി വിത്ത് വിതച്ചാൽ അത് കാണുവാനായി മേഘങ്ങൾ വന്നു ചേരും സാധാരണ വിത്തിടുന്നത് മഴ തുടങ്ങുന്നതിനു മുമ്പാണ് വിത്ത് വിതയ്ക്കുന്നത് സന്തോഷത്തോടെ കാണുവാനാണ് മേഘങ്ങൾ വരുന്നത് എന്ന് പറയുന്നത് വളരെ ഉചിതമായിരിക്കുന്നു മേഘത്തിന് വരാനും കാണാനും പെയ്യാനും തോന്നണമെങ്കിൽ ഭൂമിയിൽ കൃഷിയുണ്ടാവണം മേഘമെത്തുന്നത് വാനത്തിൻ്റെ വയലിലാണ് ആകാശത്തെ വലിയ വയലായി കവി സങ്കൽപ്പിച്ചിരിക്കുന്നു വയലുകളും വിശാലമാണല്ലോ പറമ്പിൽ നിറയെ കൃഷിയുള്ളതിനാൽ വേനൽ ചൂടിനെ അങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല വാഴകൾ നിരനിരയായി ഇടതൂർന്ന് നിൽക്കുന്നതിനാൽ പോലും സ്വതന്ത്രമായി അകത്തു കടക്കാൻ കഴിയുന്നില്ല ചെടികൾക്ക് നൽകുന്ന വളത്തിൻ്റെ പത്തിരട്ടിയായി അത് ഫലം നൽകും മത്തനും കുമ്പളവുമെല്ലാം നിറഞ്ഞ ഈ കായകറിത്തോട്ടം അങ്ങനെയുള്ളതായിരുന്നു കുഞ്ഞുങ്ങളെപ്പോലെ തന്നെയാണ് ചെടികളും വെള്ളമൊഴിക്കാൻ അല്പം വൈകിയാൽ അവ സങ്കടം കൊണ്ട് തലതാഴ്ത്തി നിൽക്കും വളരെ ലളിതമായ ഭാഷയിൽ കവി പ്രകൃതി മനുഷ്യബന്ധത്തെ വരച്ചു കാട്ടുന്നു ഈ രീതിയിൽ കവിതയുടെ ആശയം നിങ്ങളുടേതായ ഭാഷയിൽ എഴുതിയതിനു ശേഷം അതിൽ എനിക്കിഷ്ടപ്പെട്ട വരി ഇന്നതാണ് ഒരു വരി എഴുതി വച്ചതിന് ശേഷം കാരണം കൂടി എഴുതണം എന്താണ് കാരണം ഈ കവിതയിൽ എനിക്കിഷ്ടപ്പെട്ട വരിയാണ് തീ പിടിച്ച പോലുള്ള വെയിലിൽ വേർപൊഴുക്കി ഞാൻ വിത്തു വിതച്ചാൽ കാരണം തീ പിടിച്ച പോലെ ഉള്ള വെയിൽ അതായത് കനത്ത വേനൽ ചൂടിനെ തീ പിടിച്ച പോലെ എന്ന് പ്രയോഗിച്ചത് കവിതയ്ക്ക് വളരെ മനോഹാരിത നൽകുന്നു അതുപോലെ പത്തുകൊട്ട വളത്തിനതിൻ്റെ പത്തിരട്ടി ഫലങ്ങളുമായി എന്ന വരിയിലെ ത എന്ന അക്ഷരം ആവർത്തിക്കുമ്പോഴുള്ള ശബ്ദഭംഗിയും താളഭംഗിയും ഈ കവിതയ്ക്ക് വളരെയധികം മനോഹാരിത നൽകുന്നു മണ്ണിൽ വേർപ്പൊഴുക്കുന്ന കർഷകനിലൂടെയാണ് കാർഷിക സംസ്കാരം നിലനിൽക്കുന്നത് എന്ന രീതിയിൽ നമുക്കിഷ്ടപ്പെട്ട വരികളും അതിന് കാരണവും നമ്മുടേതായ ഒരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തിയാൽ ആസ്വാദനക്കുറിപ്പിൻ്റെ എല്ലാ വശങ്ങളുമായി ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പതിപ്പ് നിർമ്മിക്കാനുള്ള പ്രവർത്തനമുണ്ടായിരുന്നു അതിലേക്കാവശ്യമായ കൃഷിപ്പാട്ടുകളും വായ്ത്താരികളും അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഉൾപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് Comment and share.